പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഏറ്റുവാങ്ങിയത് വമ്പൻ തിരിച്ചടിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പകുതിയോളം വോട്ടാണ് ബി ജെ പിക്ക് കുറഞ്ഞിരിക്കുന്നത്. 128,535 പേരാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ഇതിൽ വെറും 5.05% വോട്ട് മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഒന്നാം റൗണ്ടിൽ 476, രണ്ടാം റൗണ്ടിൽ 691, മൂന്നാം റൗണ്ടിൽ 442, നാലാം റൗണ്ടിൽ 750, അഞ്ചാം റൗണ്ടിൽ 739, ആറാം റൗണ്ടിൽ 529, ഏഴാം റൗണ്ടിൽ 404, എട്ടാം റൗണ്ടിൽ 362, ഒമ്പതാം റൗണ്ടിൽ 336, പത്താം റൗണ്ടിൽ 430, പതിനൊന്നാം റൗണ്ടിൽ 378, പന്ത്രണ്ടാം റൗണ്ടിൽ 453, പതിമൂന്നാം റൗണ്ടിൽ 457 എന്നിങ്ങനെയാണ് ലിജിൻലാൽ നേടിയ വോട്ടുകൾ. ചാണ്ടിയുമ്മൻ 78,649 വോട്ട് നേടിയപ്പോൾ ജേക്ക് സി തോമസ് 41,972 വോട്ടാണ് നേടിയത്. എന്നാൽ 10,000 വോട്ട് പോലും എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻലാലിന് സാധിച്ചില്ല. 6,486 വോട്ടാണ് ലിജിൻലാൽ സ്വന്തമാക്കിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25,000+ വോട്ട് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിക്ക് നേടാനായിട്ടുള്ളൂ എന്നതാണ് ശ്രദ്ധേയം. 1982 ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീധരൻ നായർ 3,661 വോട്ടാണ് മണ്ഡലത്തിൽ നിന്ന് നേടിയത്. 5.04% വോട്ട് വിഹിതം അദ്ദേഹം നേടിയിരുന്നു. 1987 എം എസ് കരുണാകരനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി. 5.59% വോട്ട് വിഹിതം നേടിയ കരുണാകരന് ലഭിച്ചത് 5,413 വോട്ടാണ്. 1991 4,692 വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത്. 2001 ബി ജെ പിക്ക് വോട്ട് 4,727. 2006 3,522 ബി ജെ പി വോട്ട് കുറഞ്ഞു. 2011 ആദ്യമായി ബി ജെ പി വോട്ട് 6,000 കടന്നു. 5.71% വോട്ട് വിഹിതത്തോടെ 6,679 വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുനിൽകുമാർ നേടിയത്. 2016 ബി ജെ പി ജോർജ് കുര്യനിലൂടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം സ്വന്തമാക്കി. 11.93% വോട്ടോടെ 15,993 വോട്ടാണ് ബി ജെ പി നേടിയത്. എന്നാൽ 2021 ഈ വോട്ട് വിഹിതം കുറഞ്ഞു. 11,694 വോട്ടാണ് 2 വർഷം മുമ്പ് ബി ജെ പി നേടിയത്. ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് എൻ ഹരിയായിരുന്നു സ്ഥാനാർത്ഥി. ഇതിൽ നിന്ന് പകുതിയായി വോട്ട് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത്. ഇത്തവണ ആദ്യ റൗണ്ടിൽ എണ്ണിയപ്പോൾ തന്നെ ബി ജെ പി ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല. ചാണ്ടിയുമ്മൻ 10,000+ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ പോലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 1,000 പോലും എത്തിയിരുന്നില്ല. കേന്ദ്രമന്ത്രിമാരടക്കം പങ്കെടുത്ത വലിയ പ്രചരണമാണ് ലിജിൻലാലിന് വേണ്ടി മണ്ഡലത്തിൽ ബി ജെ പി നടത്തിയത് എന്നതിനാൽ തന്നെ ഈ തോൽവി പാർട്ടി നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു ലിജിൻലാൽ. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ലിജിൻലാൽ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.